ലോകത്തെല്ലാവർക്കും എവിടെയും പിടികിട്ടുന്ന ഒരൊറ്റ ഭാഷയേ ഉള്ളൂ, അത് സ്നേഹഭാഷ, ലാംഗ്വേജ് ഓഫ് ലവ്. വാക്കുപോലും വേണമെന്നില്ല, വെറുതെ നോട്ടം മതി, ഒരു സ്പർശം മതി, വെറുതെ ഒരു പുഞ്ചിരി മതി, ഒരു ഹഗ് മതി. സ്നേഹഭാഷയ്ക്ക് എന്തുമാത്രം സാധ്യതകളുള്ളത്. തമോമുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുവചനത്തിലേക്ക് സ്നേഹവന്ദനം. 50 ദിവസത്തോളം അപ്പോസ്തലന്മാർ മെഡിറ്റേഷനിലായിരുന്നു, ധ്യാനത്തിലായിരുന്നു. 50 ദിവസം ഇത്രമേൽ ഏകാഗ്രമാകാനായിട്ട് അവരുടെ മുമ്പുള്ള കാരണം എന്താ? അവരിങ്ങനെ സ്നേഹത്തെ ധ്യാനിക്കുകയായിരുന്നു. സ്നേഹത്തെ ധ്യാനിച്ചെന്നാൽ നേരം പോരാ, പറഞ്ഞു തീരാത്ത, പാടിത്തീരാത്ത ഒരനുഭൂതിയുടെ പേരായി സ്നേഹം എന്ന് പറയുന്നത്. 50 ദിവസം അവർക്ക് മതിയാവുന്ന പോലും ഉണ്ടാവില്ല. 50 ദിവസത്തെ ആ സ്നേഹ ദർശനങ്ങളുടെ ഒടുവിൽ, സ്നേഹ വിചാരങ്ങളുടെ ഒടുവിൽ അത്രമേൽ നിർമ്മലരാക്കപ്പെട്ട അവരുടെ മീതെ ഇങ്ങനെ അരൂപിയുടെ ആവാസം ഉണ്ടാവുകയാണ്. പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ പിടുത്തം കിട്ടാനുള്ളൊരു മാർഗം പവർ ഓഫ് ലവ് എന്നതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സ്നേഹത്തിൻ്റെ ശക്തി, സ്നേഹത്തിൻ്റെ ശക്തി വരുമ്പോഴാണ് മനുഷ്യർക്ക് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, ഭൂമി ഇത്രയും അഴകുള്ളതായിട്ട് മാറുന്നത്. അവർ ധ്യാനിച്ച ആ സ്നേഹ വിചാരമല്ലാതെ മറ്റൊന്നുമില്ല ഒരു കാലത്ത് ഒരു സുവിശേഷകന് ഭൂമിയോട് പറയാനായിട്ട്. ഉപാധിയില്ലാതെ ഒരാൾ നമ്മളെ സ്നേഹിച്ചിരുന്നു. ഉപാധികളില്ലാതെ മനുഷ്യർ എവിടെ സ്നേഹിച്ചു കഴിഞ്ഞാലും അത് നമ്മുടെ കണ്ണ് നിറക്കുന്ന, ഇങ്ങനെ നമുക്ക് ലഹരി നൽകുന്ന ഒരു വിചാരമായിട്ട് തന്നെ മാറും, നിലനിൽക്കും. അതിനകത്ത് അത്രമേൽ ധ്യാനിച്ചിട്ടാണ് ഇവരിങ്ങനെ മദ്യപിച്ചവരെ കണക്കായി മാറിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പെന്തക്കോസ്ത ദിവസം ആരംഭിക്കുന്നത്. പെന്തക്കോസ്ത ദിവസത്തെ പ്രഭാഷണം ഓർമ്മിക്കണം. പിന്നീട് ഇങ്ങനെ ലോകത്ത് സംഭവിച്ചിട്ടുള്ള ഇങ്ങനെ കോടിക്കണക്കിന് യേശു സംഭാഷണങ്ങളുടെ ആദ്യത്തേത്, പത്രോസ് എന്ന് പറയുന്ന ഒരു ഗ്രാമീണനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ എന്തായിരുന്നു അതിൻ്റെ ആമുഖ വിചാരം? സഹോദരന്മാരെ, നിങ്ങളിൽ ചിലർ വിചാരിക്കുന്ന കണക്ക് ഞങ്ങൾ മദ്യപിച്ചിട്ടില്ല, അല്ലെങ്കിൽ തന്നെ ഇത്ര വെളുപ്പിനെയൊക്കെ മദ്യം എവിടെ നിന്നാണ് കിട്ടുക? ഈ ഒരു ചെറിയ കൗതുകത്തിലും ഫലിതത്തിലുമാണ് അയാൾ തൻ്റെ പ്രഭാഷണം ആരംഭിക്കുക. മദ്യപിച്ചവരെക്കാൾ ലഹരിയല്ല, അല്ലെങ്കിൽ മദ്യപിക്കാതെ ലഹരി പിടിക്കുക എന്ന് പറയുന്ന ഒരു പുതിയ ഒരു കൾച്ചർ ലോകത്തിന് വെച്ച് നീട്ടിയ, എപ്പോഴാണ് മനുഷ്യർ ഈ മദ്യപാനത്തിലേക്കും ക്രമം തെറ്റിയ ചില ജീവിത സാഹചര്യങ്ങളൊക്കെ വഴുതി പോകുന്നത്? പാലിച്ചുകൊണ്ടിരിക്കുന്ന, പാർത്തുകൊണ്ടിരിക്കുന്ന ജീവിതത്തിന് ലഹരിയില്ലെന്ന് തോന്നുമ്പോൾ മാത്രമാണ്. സ്വാഭാവികമായിട്ട് അത്തരം ചില ചായ്വുകളെ അഭിമുഖീകരിക്കണമെങ്കിൽ അതിന് മീതെയുള്ള ലഹരിയെക്കുറിച്ച് ധാരണ വേണം. അത്ര നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യരാശി ലഹരി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓരോ നിമിഷവും വീര്യം വർദ്ധിക്കുന്ന വീഞ്ഞിൻ്റെ പേരായ യേശു. അതിങ്ങനെ മനുഷ്യനെന്നും അതിനകത്തുനിന്ന് ഒരു ടേക്ക് എവേ ഉണ്ട്, എന്നും അതിനകത്തുനിന്ന് ഒന്ന് കണ്ണുപൂട്ടിയിരിക്കാനുണ്ട്. പറഞ്ഞു തീരാത്ത കഥയെന്നൊക്കെ അതുകൊണ്ടാണ് നമ്മൾ യേശുവിനെ വിശേഷിപ്പിക്കുക. അപ്പോൾ ഒറ്റ വാക്കിൽ ഈ കള്ള് കുടിക്കാതെ, ഈ കള്ള് കുടിച്ചവരെക്കാൾ ലഹരി ജീവിക്കാൻ പര്യാപ്തമായ സ്നേഹവിചാരങ്ങളിലേക്ക് ഇവർ ഉണർന്നു എന്നുള്ളതാണ് പെന്തക്കോസ്തയുടെ ഏറ്റവും വലിയ ഭംഗി. അതുകൊണ്ടാണല്ലോ പിന്നെ പ്രഭാഷണം എന്താണ്, ഈ പറഞ്ഞ ഉപാധിയില്ലാത്ത സ്നേഹത്തിൻ്റെ കഥ അവരിങ്ങനെ ദേശക്കാരോട് പറഞ്ഞു തുടങ്ങിയാണ്. ആ നിമിഷം എല്ലാ ഭാഷയുള്ളവർക്കും അവരുടെ ഭാഷയിൽ ഈ മനുഷ്യൻ തൻ്റെ നാട്ടുഭാഷയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായെന്നാണ് പറയുക. ലോകത്തെല്ലാവർക്കും എവിടെയും പിടികിട്ടുന്ന ഒരൊറ്റ ഭാഷയേ ഉള്ളൂ, അത് സ്നേഹഭാഷ, ലാംഗ്വേജ് ഓഫ് ലവ്. വാക്കുപോലും വേണമെന്നില്ല, വെറുതെ നോട്ടം മതി, ഒരു സ്പർശം മതി, വെറുതെ ഒരു പുഞ്ചിരി മതി, ഒരു ഹഗ് മതി. സ്നേഹഭാഷയ്ക്ക് എന്തുമാത്രം സാധ്യതകളുള്ളത്. ഇങ്ങനെ നമ്മൾ പലപ്പോഴും അതിനെ കുറച്ച് ഡ്രമാറ്റിക്കായിട്ടാണ് പലപ്പോഴും അതിനെ കാണാൻ ശ്രമിക്കുന്നത്. ഒരിടത്തിൽ അവരൊരു ഭാഷയിൽ മനസ്സിലാക്കുമെന്ന് പറയുമ്പോൾ ഇങ്ങനെ അത് നലന്തുകഞ്ഞ കവിതയാണ്. എല്ലാവർക്കും മനസ്സിലാകുന്ന
ഒരു സ്നേഹവിചാരം പറഞ്ഞു തുടങ്ങിയ എല്ലാവർക്കും അവരവർക്കിണങ്ങിയ മട്ടിൽ അത് മനസ്സിലാവും. വയോധികന് അവൻ്റെ ഒരു സായന്തനത്തിൽ നിന്ന് മനസ്സിലാവും. ചെറുപ്പക്കാർക്ക് അവരുടെ ഉച്ച വെയിൽ നിന്നുകൊണ്ട് മനസ്സിലാവും. ദരിദ്രന് അവൻ്റെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാവും. ചുങ്കക്കാരന് അവൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് അധർമ്മത്തിലേക്ക് വഴുതിപ്പോകാവുന്ന ജീവിതശൈലി നിന്ന് മനസ്സിലാവും. എല്ലാവർക്കും പിടുത്തം കിട്ടുന്ന ആ സ്നേഹഗാഥയെക്കുറിച്ചുള്ള സ്നേഹ വിചാരത്തെക്കുറിച്ചുള്ള കാലമാണ് ഈ പറഞ്ഞ 50 ദിവസം. എന്നിട്ടും ലോകം അത്രയും ഒരു ശുദ്ധിയിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. നമുക്ക് ചുറ്റും ഇങ്ങനെ ഹോസ്റ്റിലിറ്റിയുടെ ഈ വിദ്വേഷത്തിൻ്റെ വിളംബരങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഭയപ്പെടുത്തുന്ന ഒരു വിചാരമാണ് അത്. ഓരോ ദിവസം കഴിയും തോറും മനുഷ്യർ കൂടുതൽ അടുപ്പത്തിലേക്ക് വരികയും മനുഷ്യർ മതിലുകളെക്കാൾ കൂടുതൽ പാലങ്ങളിൽ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുമെന്നൊക്കെ നമ്മൾ കരുതുമ്പോൾ ഈ അവശേഷിക്കുന്ന പാലങ്ങൾ പോലും ഇങ്ങനെ തകർക്കാനുള്ള ശ്രമങ്ങൾ തെളിഞ്ഞും മറഞ്ഞും ഒക്കെ ചുറ്റും നടക്കുന്നുണ്ട്. നമ്മൾ വളരെ റെസ്പെക്റ്റ് ചെയ്യുകയും നമ്മൾ മാതൃകയായിട്ട് കണക്കാക്കുന്ന മനുഷ്യർ പോലും അത്തരം ചില വിദ്വേഷങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നു എന്നുള്ളത് ഭീതി ഉണർത്തുന്നൊരു വിചാരം. ഒരു ദിവസത്തെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ടല്ലോ, ഒരു ഗ്രാമം യേശുവിനെ സ്വീകരിക്കുന്നില്ല, സമരിയാഗ്രാമമാണത്. ഇപ്പോൾ പറഞ്ഞ ശിഷ്യന്മാർ പറയുന്നൊരു വാക്കുണ്ട്, ആകാശം തീറക്കി നമുക്ക് ഈ നഗരത്തെ നശിപ്പിക്കാം. അടുത്ത വരി എന്താണെന്ന് നിങ്ങളൊന്നാ ഭാഗം എടുത്ത് വായിക്കണം. അവനവരെ ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ ഭരിക്കുന്ന ഏതാത്മാവാണ്? ഈ വിദ്വേഷം പറയുകയും പ്രചരിപ്പിക്കുകയും അതിനുമീതെ ഭീതി ഉണർത്തുകയും അതിൻ്റെ ഭയത്തിൽ ഇങ്ങനെ നിങ്ങളുടെ ഉറക്കം കളയുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യർ, ഞങ്ങളതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെന്ന് വിളിക്കണ്ട, ആർക്ക് എതിരെയും വിരൽ ചൂണ്ടാനായിട്ടുള്ള ഒന്നിൻ്റെ പേരല്ല സുവിശേഷം. നമ്മൾ ഭരിക്കുന്ന ഏതാത്മാവ് വലിയ സ്നേഹശുദ്ധീകരണത്തിന് വേണ്ടി മാറ്റിവെച്ച ഈ 50 ദിവസത്തിൻ്റെ 2 വാരം മാത്രം അവശേഷിക്കുമ്പോൾ ഈ സ്നേഹത്തിലല്ലാതെ നമ്മൾ ചിലവഴിച്ച ഈ 40 ദിവസങ്ങളെ ഓർത്തിട്ട് ഒരു റിഗ്രറ്റ് ഉണ്ടായെന്നല്ല. ശിഷ്ടമുള്ള ചില ദിനങ്ങൾ കുറച്ചുകൂടി സ്നേഹത്തിൽ ചിലവഴിക്കാൻ പറ്റുമെങ്കിൽ പെന്തക്കോസ്ത നിങ്ങൾക്ക് വ്യക്തിപരമായ അനുഭവമായിട്ട് മാറും. കാറ്റിങ്ങനെ വീശുന്നുണ്ട്. റൂഹ എന്ന് പറഞ്ഞ വാക്കാണ് നമ്മൾ കലാകാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? കാറ്റ് എന്ത് വിൻഡ്. നമുക്ക് വീതി ഈ കാറ്റ് വീശുന്നുണ്ട്, സ്നേഹത്തിൻ്റെ കാറ്റ് വീശുന്നുണ്ട്. എന്നിട്ടും ചെറിയ ചെറിയ വയൽവരമ്പുകൾ കൊണ്ട് നമ്മൾ ഈ പുഴയും വയലും തമ്മിൽ വേർതിരിക്കുന്ന കണക്ക് ഈ ചുറ്റിനുമുള്ള സ്നേഹ പ്രവാഹത്തെ തടസ്സപ്പെടുത്തിയ ചില കൈക്കോട്ടകളെടുത്ത് ഈ പറഞ്ഞ വരമ്പുകളെ ഒന്ന് വെട്ടി മാറ്റാൻ കഴിയുമ്പോൾ ഈ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് വന്ന നമുക്കൊരു സ്നേഹസമാധി തരുമെന്നൊക്കെ ഉള്ള ആ വലിയ വിശ്വാസത്തിൻ്റെ പേരാണ് പെന്തക്കോസ്ത. ഇങ്ങനെ ഒരു വ്യക്തിപരമായ അനുഭവമായിട്ട് ഈ സ്നേഹം നമ്മളെ കീഴ്പ്പെടുത്തും. അത്തരം ഒരു പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരുക്കം പരമാവധി ഈ വിദ്വേഷ വിചാരങ്ങളിൽ നിന്ന് അകലം സൂക്ഷിക്കാനുള്ള പകയുടെയും വെറുപ്പിൻ്റെയും ഒക്കെ സന്ദേശങ്ങൾ എല്ലാ കാലത്തിലും സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണം മനുഷ്യൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു കാടിൻ്റെ പശ്ചാത്തലമുണ്ട്, ഒരു പകയുടെയും മത്സരത്തിൻ്റെയും ഒക്കെ ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാലങ്ങളിലും അത് തിന്നുന്ന മനുഷ്യരെ എല്ലാ കാലം ഉണ്ടായിരുന്നു. പകർന്ന് ജീവിക്കുക എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. എപ്പോഴും നമ്മുടെ മുമ്പിൽ 2 ചോയ്സ് ഉണ്ടെന്നാണ് പറയുക. 2 തിരഞ്ഞെടുപ്പുള്ള 2 കാര്യങ്ങൾ നിൽപ്പുണ്ട്. യേശുവിൻ്റെ പീഡാസഹന യാത്ര ആരംഭിക്കുമ്പോൾ സംഭവിച്ച കാര്യമാണ്. പിലാത്തോസ് 2 പേരെ ഈ ആൾക്കൂട്ടത്തിന് മുമ്പിൽ നിർത്തിയിട്ട് പറയുകയാണ്, നിങ്ങൾക്കിവരിൽ ആരാണ് ആവശ്യം? നമ്മളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളുടെ മുമ്പിലും ഈ 2 പേര് നിൽപ്പുണ്ട്. നിങ്ങൾക്ക് ഈ വെറുക്കുന്ന മനുഷ്യനെ വേണോ സ്നേഹിക്കുന്ന മനുഷ്യനെ വേണോ? എവറി സെക്കൻഡ് ജീവിതം കടന്നു പോകുന്ന ചോയ്സ് അതാണ്. നിങ്ങൾക്കൊരു വെറുക്കുന്ന മനുഷ്യനെ വേണോ അതോ സ്നേഹിക്കുന്ന മനുഷ്യനെ വേണോ? ആ പേര് പോലും ഒന്ന് ആലോചിച്ച് നോക്ക്, ബറാബാസ്. ആ വാക്കിൻ്റെ അർത്ഥം അപ്പൻ്റെ മകൻ എന്നാ. ബാർ ജോന എന്നൊക്കെ നമ്മൾ കേൾക്കാം, ജോനയുടെ മകനായ ഒക്കെ. അപ്പം ഇതും അപ്പൻ്റെ മകനാണ്, അതും അപ്പൻ്റെ മകനാണ്. ഇപ്പോൾ ഒറ്റനോട്ടത്തിൽ പേരുകൾക്കകത്ത് പോലും ഉണ്ടാകുന്നൊരു സാമ്യമൊക്കെ ഉണ്ട്. എന്ന് വെച്ചെന്നാൽ പരസ്പരം കൺഫ്യൂസ്ഡ് ആകാവുന്ന വിധത്തിലുള്ള 2 സാന്നിധ്യങ്ങളുണ്ട്. ഒരു ദിവസം പറയുന്നില്ല നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും ജീവനവും മരണവും വെച്ചിട്ടുണ്ടെന്ന്. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ ഈ വെറുപ്പിൻ്റെ മനുഷ്യനെ ഓപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ മരണം സുനിശ്ചിതമാക്കുക.
നിങ്ങൾ സ്നേഹിക്കുന്ന മനുഷ്യനെ ഓപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ജീവന്റെ സമൃദ്ധി എന്നൊക്കെ പറഞ്ഞ് യേശു വെച്ച് നേടുന്ന വലിയ സ്വപ്നത്തിന്റെ പങ്കാളിയാവുക. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് നമ്മൾ പാർക്കുന്ന ആ ഒരു തെരുവിൽ. അങ്ങനെ പുലരി തൊട്ട് അന്തി വരെ ഇങ്ങനെ മനുഷ്യർ വിദ്വേഷം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാൻഡിഡേറ്റിൻ്റെ മെരിറ്റ് പറയാനായിട്ടല്ല ഈ കോളാമ്പികൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, ഉച്ചഭാഷകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. മറിച്ച് മറ്റുള്ളവരെ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലൊക്കെ ഇങ്ങനെ സെഗ്മെൻ്റ് ചെയ്യുന്ന വിധത്തിലുള്ള സംഭാഷണങ്ങൾ ഇങ്ങനെ വലിയ ഡെസിബലിൽ നിരത്തിൽ നിന്ന് കേൾക്കുക. ഈ ഒരു 4-5 ദിവസം ഈ വിദ്വേഷം മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു തെരുവിനകത്തുനിന്ന് ഭേദപ്പെട്ട മനുഷ്യർക്കുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടോ? അപ്പോൾ എല്ലായിടത്തും തെളിഞ്ഞും മറഞ്ഞുമൊക്കെ ഈ പറഞ്ഞ വെറുപ്പിൻ്റെ ഉച്ചഭാഷണികൾ മുഴങ്ങിക്കൊണ്ടിരിക്കുക. അതിനൊന്ന് മാറി നിൽക്കണമെങ്കിൽ ഇങ്ങനെ വലിയ ഈശ്വരാനുഗ്രഹം വേണം, വലിയ സമാധാനം വേണം. പലപ്പോഴും ഈ അപരനെ ആക്രമിച്ചുകൊണ്ടുള്ള എല്ലാത്തരം മത്സരങ്ങൾക്കകത്തും ഉള്ളൊരു ഒരു കറുത്ത ഫലിതം പണ്ടൊരു അധ്യാപകൻ കുട്ടികളോട് പറഞ്ഞു കൊടുത്ത സംഭവത്തിനകത്തുണ്ട്. അയാളിങ്ങനെ കുറേ ബലൂണൊക്കെ ആയിട്ടാണ് ക്ലാസ്സിലേക്ക് വന്നത്. എന്നിട്ട് കുട്ടികൾക്കൊക്കെ ഒരു ബലൂൺ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് 5 മിനിറ്റ് സമയം തരാം, ഈ 5 മിനിറ്റിനിടയിൽ ഈ ബലൂൺ പൊട്ടിക്കാതെ സൂക്ഷിക്കണം. ഈ ബലൂൺ പൊട്ടിക്കാതെ സൂക്ഷിക്കണം എന്നുള്ള ഒരൊറ്റ സജഷന് ശേഷം ഇയാൾ വിസിലൂതുമ്പോഴേക്കും ഈ കയ്യിലെ ബലൂൺ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബാക്കിയുള്ളവരുടെ ബലൂൺ പൊട്ടിക്കാനുള്ള ശ്രമത്തിലായി എല്ലാവരും. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചും കുത്തിപ്പൊട്ടിച്ചും ഒക്കെ ഒടുവിൽ ഈ 5 മിനിറ്റ് കഴിയുമ്പോൾ ആരുടെയും ബലൂണില്ല. അപ്പം അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ട്, എവിടെങ്കിലും ഈ കളിയിൽ ഞാൻ മറ്റുള്ളവരുടെ ബലൂൺ കുത്തിപ്പൊട്ടിക്കാൻ പറഞ്ഞു. ആകപ്പാടെ പറഞ്ഞത് ഒരു വീർത്ത ബലൂൺ അതിനേറ്റവും ഭംഗിയായിട്ട് സൂക്ഷിക്കാവുന്നൊരു കാലമുണ്ട്, ഒരു കുഴപ്പമില്ലാതെ നിൽക്കാൻ പറ്റുന്ന ഒരു സമയത്തിൻ്റെ ഒരു ചെറിയ സ്ലോട്ട് മാത്രമേ 5 മിനിറ്റ് എന്ന് പറയുന്നത്. ആ 5 മിനിറ്റ് അതിനെ വെറുതെ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ നിമിഷം നിങ്ങൾ അതിനെക്കുറിച്ചല്ല ചിന്തിച്ചുകൊണ്ടിരുന്ന, മറിച്ച് ഈ മറ്റുള്ളവരുടെ ബലൂണിനെ കുത്തി പൊട്ടിക്കുന്നതിനെ കുറിച്ച്. അപ്പം അത്രയും ഈ ഹിംസ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. നമ്മുടെ ഒരു ഇൻട്രിൻസിക്കലി നമ്മുടെ ഉള്ളിൽ ഇത് ഹിംസയ്ക്കുള്ള ചായവുണ്ട്. നല്ലതുപോലെ നമ്മളതിനെ മെരുക്കിയെടുത്തില്ലെങ്കിൽ, നല്ലതുപോലെ നമ്മളതിനെ പരിശീലിപ്പിച്ചില്ലെങ്കിൽ, നല്ലതുപോലെ നമ്മളതിനെ ശുദ്ധീകരിച്ചില്ലെങ്കിൽ അതേത് നിമിഷവും ഇങ്ങനെ മറന്നേക്ക് വരാൻ പറ്റും. ഒരുതരം അഗ്രസീവ്നെസ് എല്ലായിടത്തും ഉണ്ട്. നമ്മളീ പറയുന്ന കണക്ക് ഈ അഗ്രസീവ്നെസ് എന്ന് പറയുമ്പോൾ കടാരയുടെ മുന ഇങ്ങനെ കൂർപ്പിക്കുന്ന അർത്ഥമൊന്നുമില്ല, അല്ലെങ്കിൽ ഒരാൾ വേറൊരാൾക്കെതിരായിട്ട് ആലോചിക്കുന്ന അർത്ഥമൊന്നുമില്ല. വീടിനകത്തൊക്കെ ഉള്ള അത്തരം അഗ്രസീവ്നെസ്സിൻ്റെ ഏറ്റവും വലിയ സ്വഭാവം എന്ന് പറയുന്നത് അതിൻ്റെ പാസിവിറ്റിയാണ്, അതിൻ്റെ പാസീവാണ്. ഈ പാസീവായ ഒരു അഗ്രസീവ്നെസ് ഉണ്ട്, അതിതിനേക്കാൾ സഫക്കേറ്റിങ്ങാണ്. മറ്റെന്തെങ്കിലും ഒരു റിലീസ് ഉള്ളത് കൊണ്ട് നമുക്കിങ്ങനെ പറഞ്ഞോ ചേർത്ത് പിടിച്ചോക്കെ ഈ കാര്യങ്ങൾക്ക് തന്നെ പുറത്തു വരാൻ പറ്റും. പക്ഷേ ഈ മനുഷ്യർ ഈ പാസീവായിട്ടുള്ള ചില അഗ്രസീവായ ചില സംഭവങ്ങളുണ്ട്. അത്ര ഒന്ന് ഈ നിശബ്ദതയാണ്. വാസ്തവത്തിൽ നമ്മൾ പാർക്കുന്ന മിക്കവാറും വീടുകൾക്കകത്തൊക്കെ വല്ലാത്തൊരു നിശബ്ദത ഇങ്ങനെ കയറിപ്പറ്റിയിട്ടുണ്ട്. അതിങ്ങനെ ഈ പള്ളിയുടെ നിശബ്ദയല്ല, ഈ പരീക്ഷാ ഹാളിലൊരു നിശബ്ദതയുണ്ട്. പള്ളിയുടെ നിശബ്ദം എന്ന് പറയുന്നത് വളരെ പ്ലാസിഡ് ആയിട്ടുള്ള വളരെ സെറീൻ ആയിട്ടുള്ള നിശബ്ദയാണ്. ഈ പരീക്ഷാ ഹാളിൽ നിശബ്ദം എന്ന് പറയുന്നത് ഇങ്ങനെ ഭയപ്പെടുത്തുന്ന നിശബ്ദം. നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിനകത്ത് വീടുകൾക്കകത്തൊക്കെ നമ്മളത് നന്നായിട്ട് അഭിമുഖീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അഗ്രസീവ് ആവുക, ഹിംസാത്മകമാകുക എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഈ കൊമ്പും ഈ പറഞ്ഞ ഈ ഓരോരോ അതിൻ്റെ ഒരു വിസിബിലിറ്റി ഉണ്ടാവണമെന്ന് പോലുമില്ല. വളരെ നിശബ്ദമായിട്ട് മനുഷ്യർ ഈ അഗ്രസീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിനകത്താണ് നമ്മൾ യേശുവൊക്കെ പറഞ്ഞ ആ വാക്കിൻ്റെയൊക്കെ ഒരു സൂചന ഗൗരവമായിട്ട് എടുക്കണം. എന്താണത്? നിൻ്റെ വാൾ ഉറയിലിടുക. ലോകത്തോട് പല രീതിയിലുള്ള അഗ്രസീവായ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന മനുഷ്യരോട് 12,000 വർഷമായിട്ട് അവന് പറയാനുള്ള ഒറ്റ സന്ദേശം മാത്രമേ ഉള്ളൂ, വാൾ ഉറയിലിടുക. വാളുണ്ടെന്നുള്ള കാര്യം നിഷേധിക്കുന്നില്ല, അത് വാസ്തവം നിങ്ങളായിട്ട് ഇങ്ങനെ മിനുക്കിയെടുത്തതല്ല, നിങ്ങൾ കരുവാൻ്റെ അവിടെ പോയി കാച്ചിയതല്ല. മറിച്ച് മനുഷ്യ എന്ന നിലയിൽ ഈ പറഞ്ഞ ആ കാടിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലമുള്ള മനുഷ്യ എന്ന നിലയിൽ നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട്, ആ കടം കിടപ്പുണ്ട്. അപ്പം അതിനിങ്ങനെ മോൾഡ് ചെയ്യുക, അതിനെ ഏതെങ്കിലും തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി ആ ഭംഗിയായിട്ട് മാനേജ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പമാണ്. നമ്മളിപ്പോൾ തന്നെ മിക്കവാറും ഐ ടി സെക്ടറിലൊക്കെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടി ട്രെയിനിങ്ങിലൊന്ന് ഈ ആങ്കർ മാനേജ്മെൻറ്റാണ്. ഇവരിവരുടെ ആ ഒരു പിരിമുറുക്കം കൊണ്ടും ഇവരുടെ മീതെ മറ്റുള്ളവർ നൽകിയിട്ടുള്ളൊരു പിരിമുറുക്കം കൊണ്ടും ഒക്കെ ഇങ്ങനെ വളരെ സ്ട്രെസ്ഡ് ആയിട്ടാണ്.
പിന്നെ വളരെ സങ്കടമുണ്ടായിരുന്നു അവർക്ക്. എന്താ ഈ ക്ഷോഭത്തിന് കാരണം എന്നുള്ളത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഡയറക്റ്റായ കാരണം വേണമെന്നില്ല. പലപ്പോഴും വലിയ ദുഃഖങ്ങൾ ഈ ക്ഷോഭത്തിലേക്ക് മനുഷ്യൻ കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. ഇൻവേർട്ടഡ് ഗ്രീഫ് ഈസ് ആങ്കർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇങ്ങനെ ദുഃഖം തന്നെ ഈ വഴിമാറി വരുന്നതാണ് ഈ പറഞ്ഞ ക്ഷോഭം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് നിരക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോഴൊക്കെ വെറുതെ ഈ വാക്കൊന്ന് ഓർത്താൻ നല്ലതാണ്, എൻ്റെ വാൾ ഉറയിലിടുക. അതിനുണ്ടെന്നുള്ള കാര്യം അഭിമരിച്ചേ പറ്റൂ. ഇല്ലെന്ന് പറയുന്ന നുണയാണ്. മനുഷ്യരുത്തം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞെന്നാൽ ഈ പറഞ്ഞ ഹിംസാത്മകം എന്ന് പറയുന്ന അതിൻ്റെ ചോര കിടപ്പുണ്ട്. ഇതിനെ എത്ര ഭംഗിയാക്കി എടുക്കുന്നു, എത്ര ടെയിം ചെയ്യുന്നു, എത്ര ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാന്നുള്ള അന്വേഷണം. അതിന് ഇതിനേക്കാൾ വലിയ ക്ലാസിക് വചനമില്ല, നിൻ്റെ വാള് അതിൻ്റെ ഉറയിലിടുക. അതിനെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് പഠിക്കാന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഈ തെരുവിലൊക്കെ ഇപ്പം സംഭവിച്ചിരിക്കുന്നതാണൊക്കെ. നമുക്കറിയാം തെരുവിൽ നല്ല തിരക്കുള്ള നേരത്ത് ഏതെങ്കിലും കാരണം കൊണ്ട് ഒരു വാഹനം ഒരു സെക്കൻഡ് വൈകി കഴിഞ്ഞാൽ ഈ മുഴുവൻ നഗരം കൂടി ഹോങ് ചെയ്യുക. എന്നിട്ടും പതുക്കെ പതുക്കെ ഈ മനുഷ്യർ ഹോങ് ഫ്രീ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ ആദ്യ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇങ്ങനെ പരമാവധി ഈ പറഞ്ഞ ഹോൾഡിങ്ങിന് അമർത്താൻ എന്നുള്ള അമർത്താൻ തോന്നുന്ന കൈ പതുക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് പുറകോട്ട് പിടിക്കുക എന്ന് പറഞ്ഞ സംഭവമാണ് ഈ വാളുറയിടുക എന്ന് പറയുന്ന അർത്ഥം. അത്രയും ചില ഭംഗിയുള്ള ശ്രമങ്ങൾ നമ്മുടെ നഗരങ്ങൾ നടക്കുന്നുണ്ട്. അത്തരം ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ കാണാതെയും കേൾക്കാതെയും പോകുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ തൃശ്ശൂർ ആ ഒരു വടക്കുന്നാഥൻ്റെ ആ ഒരു ക്ഷേത്ര വളപ്പിലോ അല്ലെങ്കിൽ ആ പറയുന്ന തേക്കങ്കാട് മൈതാനത്തിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഹോങ് ഫ്രീ എന്ന് പറഞ്ഞൊരു മേഖലയാണ്, ഹോണ്ടിച്യൂഡ് എന്നുള്ളതുണ്ട്. അതുമായിട്ട് മനുഷ്യ യൂസ്ഡ് ആയില്ലേ. കാരണം ഈ ഹോങ്കെന്ന് ഈ പറഞ്ഞ ഈ ശബ്ദത്തിനകത്തൊക്കെ വലിയ വയലേഷനുണ്ട്. മനുഷ്യർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നൊരു കാര്യമായിട്ട് ഈ ശബ്ദത്തെ പലപ്പോഴും ഗണിക്കാറുണ്ട്. വിശേഷിച്ചും ഈ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഏറ്റവും ഭയപ്പെടുന്നൊരു കാര്യം ശബ്ദമെന്നാണ് പറയുന്നത്. കാരണം അവർക്കറിയാവുന്ന മിക്കവാറും എല്ലാ പുരുഷന്മാരും ഇങ്ങനെ ഉറക്കം വേണ്ടിയിട്ടുള്ളവരാണ്. ചെറുപ്പത്തിൽ അപ്പൻ ഉറക്കെ പറയുന്നു, പിന്നീട് അവരെ പുരുഷന്മാർ ഉറക്കെ പറയുന്നു, ആൺകുട്ടികൾ മുതിർന്നു കഴിയുമ്പോൾ അവരുറക്കെ പറയുന്നു. അപ്പോൾ വലിയൊരു പാട്രിയാർക്കൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു ഷെയ്ഡ് ഈ പറഞ്ഞ ശബ്ദത്തിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ വെറുതെ കേൾക്കുന്ന ശബ്ദങ്ങൾക്കകത്ത് പോലും അവരിങ്ങനെ നടുങ്ങി ഉറക്കും എന്നൊക്കെ പറയാം. അപ്പോൾ ഈ പറഞ്ഞ അവരവൻ്റെ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെ വാള ഉറയിലിടാനായിട്ട് പറ്റുന്ന വിധത്തിലുള്ള ഒരു ആത്മീയ സംസ്കൃതി ആവശ്യമുണ്ട്, ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ട്, ഒരു റിഫൈൻമെൻ്റ് ആവശ്യമുണ്ട്. അപ്പോൾ വരാവുന്ന ഒരു കുഞ്ഞു പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഈ വാള ഉറയിലിടാനാണെങ്കിൽ പിന്നെ എന്തിനാണ് വാളെടുക്കാനായിട്ട് പറഞ്ഞത്? അത് വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വാക്കായിട്ടാണ് ഇന്ന് നമ്മൾ ഗണിക്കുന്നത്. യേശു വാളെടുക്കാൻ പറഞ്ഞെന്നുള്ളൊരു ഒരു പശ്ചാത്തലം ഇതിൻ്റെ ഒരു പുറകിൽ കിടപ്പുണ്ട്. ആ ഭാഗമൊക്കെ എടുത്ത് നിങ്ങളൊന്നുകൂടി വായിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ഗൗരവമായ ചില പഠനങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്യുമ്പോൾ യേശു ഉദ്ദേശിച്ച അർത്ഥം പോലുമല്ല ശിഷ്യന്മാർ അതിന് കൽപ്പിച്ചു കൊടുത്തത്. എന്തായിരുന്നു അതിൻ്റെ പശ്ചാത്തലം? യേശു ഒരു റിവ്യൂ നടത്തിയ മടങ്ങിപ്പോകാൻ പോകുന്ന ഒരാൾ ഒരു ചെറിയ കാലത്തിനകത്ത് കുറേ ചെറുപ്പക്കാർ നടത്തിയ സ്നേഹയാത്രകളുടെ ഒരു റിവ്യൂ നടത്തിയ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കണം. ഈ അപ്പസ്തലന്മാരുടെ പ്രായം എത്രയൊക്കെയാണെന്നുള്ളത് വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയാന്നല്ല, നമ്മുടെ കയ്യിൽ ഇങ്ങനെയൊരു ഫോണൊക്കെ ഉള്ളൊരു കാലമാണിത്. വെറുതെ ഒന്ന് ഈ അപ്പസ്തലന്മാരുടെ ഏജ് ഒന്ന് നോക്കിയാൽ നല്ലതാണ്. 15 വയസ്സ് തൊട്ട് 24 വയസ്സിന് വരെ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പൊതുവെ ഉള്ളൊരു ധാരണ. വളരെ ചെറുപ്പക്കാർ യങ്സ്റ്റേഴ്സ് ഇങ്ങനെ ഭൂമിയിലെമ്പാടും സ്നേഹത്തിനുള്ളൊരു സാധ്യതയെക്കുറിച്ച് പറയാനായിട്ട് പോയ കഥയാത്. അപ്പോൾ അവരുടെ ഒരു റിവ്യൂ നടക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഒഴിവാക്കണം, ഭാണ്ഡമോ മടിശീലയോ നാണയമോ വാളോ ഒക്കെ ഇല്ലാതെ ഞാൻ നിങ്ങളെ അയച്ചിട്ട് എന്തെങ്കിലും കുഴപ്പം പറ്റുമോ? കാരണം ഈ പറഞ്ഞ 12 പേരും പിന്നീട് കുറച്ചുകൂടി വലിയൊരു സംഖ്യ പോകുന്നുണ്ട്, 72 പേരും തിരിച്ചു വരുന്നത് ഇങ്ങനെ വളരെ ആരോഗ്യത്തിലാണ്, എല്ലാ തരത്തിലുള്ള സന്തോഷത്തിലാണ് അവർ വരുന്നത്. ഒരാൾക്ക് പോലും ഒരു ഹാം സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആ ഇതിൻ്റെ മെറിറ്റാണ് യേശു പറയുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു സംരക്ഷണം കിട്ടിയിരുന്നു, പ്രകൃതിയുടെയോ ദൈവത്തിൻ്റെയോ മനുഷ്യ നന്മയുടെയോ ഒക്കെ ഒരു സംരക്ഷണം നിങ്ങൾക്ക് കിട്ടിയിരുന്നു. എന്നിട്ട് ഇപ്പം യേശു പറയുന്നൊരു കാര്യം ഇതാണ്, ഇനി നിങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? വാളില്ലാത്തവൻ കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾക്ക് സംരക്ഷണം ഇല്ലാതിരുന്നിട്ട് നിങ്ങൾക്ക് സംരക്ഷണം കിട്ടി, ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംരക്ഷണം കിട്ടാൻ പോകുന്നില്ലെന്ന് പറയുന്ന ഒരു വിരുദ്ധോക്തി എന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്ക് സംഭാഷണം മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അത് അങ്ങനെയല്ല ശിഷ്യന്മാർ മനസ്സിലാക്കിയത്. അവർ പറഞ്ഞു, ഞങ്ങളുടെ കൈവശം 2 വാളുണ്ട്,
ഈ ഒരു സംഭാഷണം താൻ തീരെ നിനക്കാത്തടത്തേക്ക് ഈ വഴുതിപ്പോകുന്നു എന്ന് പിടുത്തം കിട്ടിയ യേശു കാര്യങ്ങൾ പതുക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു വാക്കാണ് ഇനഫ്, മതി. അത് അവർക്ക് മനസ്സിലാകുന്നത് രണ്ട് വാൾ മതി എന്നാണ്. എത്ര അടുത്തിരുന്ന ചില കാര്യങ്ങൾ പഠിച്ചിട്ടും എത്ര അവ്യക്തമായിട്ടാണ് നമുക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ ബോധത്തിൽ തെളിയുന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളായിട്ടാണ് ഇത് പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഒരു കാര്യം ഇല്ലാതിരുന്നപ്പോൾ ലഭിച്ചൊരു സംരക്ഷണം, അതുണ്ടായാലും കിട്ടില്ല എന്ന് പറയാനായിട്ട് ശ്രമിച്ച് ആ സംഭാഷണം രണ്ട് വാളിൻ്റെ കഥയിലേക്ക് ഇങ്ങനെ ചുരുങ്ങിപ്പോകുമ്പോൾ അത് മതിയെന്ന് പറഞ്ഞ് യേശു വിലക്കിയ കാര്യമാണ് ഈ വാളെടുത്തുകൊണ്ട് പോകാനായിട്ട് യേശു പറഞ്ഞതായിട്ട് പിന്നീട് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ആ തെറ്റിദ്ധരിക്കപ്പെട്ടു കൊണ്ടുപോയ വാളാത്. വാളുകൊണ്ട് പലതും സംരക്ഷിക്കാമെന്നുള്ള തെറ്റിദ്ധാരണയാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം. വാളുകൊണ്ട് നിങ്ങൾ എന്താ സംരക്ഷിച്ചിട്ടുള്ളത്? എല്ലാവരും ഈ പറഞ്ഞ ചോരയുടെ കഥകളൊക്കെ പറയുന്നുണ്ട്, വീഴ്ത്തിയ ചോരയുടെയും വീണ ചോരയുടെ ഒക്കെ കഥകൾ പറയുന്നുണ്ട്. ചോരക്കൊന്നും ഇത്രയും ഗ്ലോറിഫൈഡ് ആക്കേണ്ട ഒരു കാര്യമില്ല. അതിങ്ങനെ വെറുതെ നിരത്തിൽ വീണ ഒരു ചാറ്റമഴയിൽ ഇങ്ങനെ തവിട്ടായിട്ട് മാറുന്ന ഒരടയാളം മാത്രമാണ് ചോര. അതിനിത്രയും വാഴ്ത്തൊന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു വാളിലെടുത്തൊന്നെടുത്തിട്ടാണ് ഇങ്ങനെ ശിമയോൻ ഒരാളെ ഒന്ന് പ്രതിരോധിക്കാനായിട്ട് നോക്കുന്നത്. ചെവിടറ്റത്തിൽ വീണ് ഈ കാര്യങ്ങൾ അവസാനിക്കുന്നു. യേശു ഹീലിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം മാത്രമേ ലോകത്തോട് പറയാൻ ശ്രമിച്ചിട്ടുള്ളൂ. ലോകത്തിന് ഏറ്റവും നല്ല വൈദ്യൻ്റെ പേരാത്. ഈ ഒരു പീഡാനുഭവ യാത്ര ആരംഭിക്കുന്നതിൻ്റെ ആ കഷ്ട രാവിലെ ഈ പറഞ്ഞ ദുഃഖങ്ങളുടെ തോട്ടത്തിൽ അലപ്പോഴും ശ്രദ്ധിക്കുന്നത് ഈ ചെവി മുറിഞ്ഞു പോയ ആ ഒരു പട്ടാളക്കാരനെ സൗഖ്യപ്പെടുത്താനാണ്. അയാളുടെ സൗഖ്യം കൊടുക്കുന്നു, എന്നിട്ട് പറഞ്ഞു വാളുറയിലിടുക. വാളെടുത്തവരൊക്കെ വാളാലാണ് അവസാനിച്ചിട്ടുള്ളത്. അത് ഏറ്റവും ഡയറക്റ്റായിട്ട് അതിനെ മനസ്സിലാക്കാം, ഏറ്റവും സങ്കീർണമായിട്ട് അതിനെ മനസ്സിലാക്കാം. ഡയറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ ഒരു ഹിംസയിൽ ഏർപ്പെട്ടവരൊക്കെ വേറെ ആരുടെയെങ്കിലുമൊക്കെ ഒരു വാൾത്തുമ്പിൽ അവസാനിച്ചിട്ടുണ്ടാവുക. ലോകത്തുള്ള ഏത് ഡെസ്പോട്ടിനെ നിങ്ങൾ എടുത്തു നിൽക്കുള്ളൂ? വലിയ പീഡാസഹനങ്ങൾ മനുഷ്യർക്ക് കൊടുത്ത വലിയ തോതിൽ ഈ മനുഷ്യൻ്റെ ജീവിതത്തെ ഇങ്ങനെ ഹിംസാത്മകമായിട്ട് ഇടപെട്ട എല്ലാവരും ഒടുങ്ങിയത് ഈ പറഞ്ഞ ഹിംസ തന്നെ. നമുക്ക് ചുറ്റിനും നടക്കുന്ന ചില രാജ്യങ്ങൾ, നമ്മുടെ ചുറ്റുമുക്കുള്ള ചില രാജ്യങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കിയുള്ളൂ. ഇങ്ങനെ കാറ്റ് വിതച്ചിട്ട് ഇങ്ങനെ മനുഷ്യ കൊടുങ്കാറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് എത്ര കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ അതല്ല അതിൻ്റെ ഒരു ഡയറക്റ്റ്, ആ ഡയറക്റ്റായ സെൻസ് അല്ല അതിനകത്ത് ഒളിപ്പിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. വാളെടുത്തവരൊക്കെ അവസാനിക്കുന്ന വാളിലെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇത് നമ്മുടെ ക്ഷോഭം നമ്മളെ തന്നെ ബുദ്ധിമുട്ടിലാക്കും. അതിങ്ങനെ ഗുരുക്കന്മാരൊക്കെ പറയുന്നൊരു കാര്യമാണ്. അങ്ങനെ ക്ഷോഭത്തിൽ എന്തെങ്കിലും ശിക്ഷ ഉണ്ടാകുന്ന ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? ക്ഷോഭത്തിന് ശിക്ഷയില്ല, കാരണം ക്ഷോഭം തന്നെയാണ് എൻ്റെ ശിക്ഷ. ഏതെങ്കിലും തരത്തിൽ ഈ ക്ഷോഭത്തെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളവർ, ഏതെങ്കിലും തരത്തിൽ ഈ വിദ്വേഷത്തിന് ഇടം കൊടുത്ത മനുഷ്യർ, വാസ്തവത്തിൽ അവർ ഭക്ഷിച്ച കാര്യം കൊണ്ട് തന്നെ അവർ സഫർ ചെയ്യുക. ഒരു മീനിൻ്റെ കാര്യം പറയുന്നതാണൊക്കെ, മീൻ ചെറുതാണ്, അതൊരു ചെറിയൊരു കക്കയെ വിഴുങ്ങുന്നു. മീൻ ചെറുതായതുകൊണ്ടും കക്കയുടെ പുറന്തോട് ദൃഢമായതുകൊണ്ടും ഇത് ഇതിൻ്റെ ഉള്ളിൽ ദഹിക്കുന്നില്ല. ചുരുക്കത്തിൽ എന്ത് സംഭവിക്കുന്നു? ഈ കക്ക ഇതേ മീനുള്ള ഇടം കണ്ടെത്തുകയും വൈകാതെ തൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഈ കക്ക ഇതേ മീനെ ഭക്ഷിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. നമ്മൾ വിഴുങ്ങിയിട്ടുള്ള എല്ലാ മോശപ്പെട്ട എല്ലാ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളും വാസ്തവത്തിൽ നമ്മൾ തന്നെ ഭക്ഷിച്ചു തീർക്കുന്നത്. അതിനേക്കാൾ വലിയ പ്രാച്യത്വം എന്താ ഉള്ളത്? അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിയൊക്കെ ആക്കിയ ഒരാൾ നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കാൻ വേണ്ടി പതിഞ്ഞു നിൽപ്പുണ്ടെന്നുള്ള ആ ഒരു നാട്ടുംപുറത്തെ ഒരു കവല ഗുണ്ടായുസുമായി ബന്ധപ്പെട്ട വാക്കായിട്ട് ഇതിനെ തരം താഴ്ത്തണ്ട. ഇത് അവനവനെ തന്നെ പീഡിപ്പിക്കുന്ന, അവനവനെ തന്നെ കുറ്റബോധമുണ്ടാക്കുന്ന, അവനവനെ തന്നെ ഇൻ്റഗ്രിറ്റിയെ നശിപ്പിക്കുന്ന ഒന്നിൻ്റെ പേരാണ് വയലൻസ്. കുറേ കൂടി ഹിംസയില്ലാത്ത ലോകത്തിലേക്ക് നിങ്ങൾ എന്ത് രീതിയിൽ, ഏതൊക്കെ രീതിയിലാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ ഒന്ന് ഓർക്കാനും ചെറിയ അനുതാപങ്ങൾ ഏർപ്പെടാനുമുള്ള കാലമായിട്ട് ഈ 50 ദിവസങ്ങളെ എണ്ണുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. വാള് ഉറയിലിടുക. വാളെടുത്തവരൊക്കെ കുടുങ്ങിയിട്ടുള്ളത് വാളിൽ തന്നെയാണ്. തമോന്മുഖം ജീവിതം.
പ്രഭാമയം സന്നിധാനം തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.